കൗൺസിലിംഗ് നടത്താൻ പോയതാ. ഇപ്പൊ നമ്മളെ രണ്ടുപേരും കൗൺസിലിംഗ് ചെയ്ത് വിട്ടു അവര്. എന്തൊരു പറഞ്ഞിട്ടും അവര് കേക്കുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു അപ്പു? ലൈറ്റ് ഗ്രീൻ ലാജ, ഉച്ചക്ക് ഷോപ്പിംഗ്, സൺഡേ കല്യാണം, എല്ലാം കുളമായി. ഇപ്പൊ കല്യാണം പോയിട്ട് ഉച്ചക്കഞ്ഞി പോലും ഇല്ലാത്ത അവസ്ഥയായി. അപ്പോലൊന്ന് വഴക്ക് പറഞ്ഞൂടെ അപ്പു, ഇങ്ങനെ ഇരിക്കാതെ. മക്കളെ അടക്കിയാണെങ്കിൽ മടി വെക്കാം, കമ്മുകായ മടി വെക്കാൻ പറ്റൂ? അതും ശരിയാ. എന്തെല്ലാം പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഇറങ്ങിയത്, ഒന്നും നടന്നില്ല. അപ്പുവിന്റെ പ്രതീക്ഷയൊക്കെ എനിക്ക് മനസ്സിലായി. ഇതിനെ കിടന്ന് ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്ന വെള്ളം ഓടിക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. എനിക്ക് നിങ്ങൾ രണ്ടുപേരുടെയും ഒരു കാര്യം പറയാം. മാമാ ഒന്നും പറയണ്ട, ഓൾറെഡി തീരുമാനമായ കാര്യമല്ലേ, ഇനി സംസാരിക്കണില്ല. എനിക്കും അതേ പറയാള്ളൂ. ഡേയ് നിർത്ത്, ഞാൻ പറഞ്ഞ കേട്. നിനക്ക് വേണുണ്ടെ കല്യാണത്തിന് പോണം. വേണു അണ്ണന്റെ മോന്റെ കല്യാണത്തിന് പോണം. ഞാൻ മാത്രമല്ല, നമ്മൾ എല്ലാരും ഒരുമിച്ചേ പോവുള്ളൂ. നിനക്ക് എന്റെ പൊന്നു മാമ, ഞാൻ ഇത് വായിച്ചതാണ്. എടാ വായിക്കാൻ പറഞ്ഞ വായിക്കണം, നീ വായിച്ചെന്നുള്ള കൂടെ എനിക്ക് അറിയണ്ട, വായിക്കാൻ പറഞ്ഞ വായിക്കണം. ഓം അവിഘ്നമസ്തു. അതൊന്നും വേണ്ട. പേര്? പേര് വിനുകുമാർ, ബ്രാക്കറ്റിൽ വിനു. വേണുഗോപാലൻ നായർ ആൻഡ് പത്മാവതി അമ്മ. ഈ പെണ്ണിന്റെ വീട്ടുകാരുടെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കോ. സുജിത, അച്ഛന്റെ പേര് സി കെ കൃഷ്ണൻ നായർ, അമ്മ പി സുമ. ഈ സുജിതയെ കെട്ടാൻ പോകുന്ന ആരാ? വിനു, നമ്മുടെ വേണുണ്ടന്റെ മോൻ. ആണല്ലേ, അയ്യോ കഷ്ടം. രണ്ടും ഒരു കല്യാണത്തിന് വേണ്ടിട്ടാണ് ഈ വഴക്ക് മുഴുവൻ ഉണ്ടാക്കിയത്. ഇപ്പോഴല്ലേ അറിഞ്ഞത് ഒരു കല്യാണമാണെന്ന്. എന്റെ ലാച്ച മക്കൾക്ക് ലാച്ച വാങ്ങിച്ചു. ലാച്ച മാത്രം പോരാ, ബഹളം വയ്ക്കല്ലേ. ബഹളൊന്നുമില്ല, എനിക്കൊരു പട്ടുസാരിയും കൂടെ മേടിച്ചാണ്. ഇത്ര വലിയ ബന്ധമൊക്കെ ആവുമ്പോഴേ വാങ്ങിയാ മണി. വാങ്ങിച്ചു. പിന്നെന്താ, നമുക്ക് ഇന്ന് ഒന്ന് പുറത്തോട്ട് പോയി. നല്ല മതി. പിന്നെ മാമൻ എന്ത് വേണം? എനിക്കൊന്നും അപ്പൊരു വേണം. ഞാനോ വന്ന കൊച്ചുക്കൊള്ളോ. അപ്പൊ അറിയാതാണ് അവളെ അങ്ങനെ കാണിച്ചത്.